റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഉമ്മു സലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. ഖാലത്ത് അവർ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി പത്നി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നവർ പറഞ്ഞു, ഇസ്തയഖല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്തയഖല ഉറക്കിൽ നിന്ന് ഉണർന്നു, ഉറക്കം പറയണം ഒന്നുകൂടെ, ഒരു രാത്രി ഉറക്കിൽ നിന്ന് നബി ഉണർന്നു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാ ഉൻസില ലൈലത്ത മിനൽ ഫിതൻ വമാദാ ഫുതിഹ മിനൽ ഖസായിൻ അയഖദു സവാഹിബാതിൽ ഹുജർ ഫറുബ്ബ കാസിയത്തിൻ ഫി ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ. എന്താണ് നബി പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഒരു അജബ് അത്ഭുതം കൂടി പറഞ്ഞതുപോലെ. എന്താണ് സുബ്ഹാനല്ലാഹ്? അല്ലാഹു പരിശുദ്ധനാണ്. മാദാ ഉൻസില ലൈലത്ത മിനൽ ഫിതൻ, ലൈലത്ത് ഈ രാത്രി എന്തെല്ലാം ഫിത്തനുകൾ, എന്തെല്ലാം ഫിത്തനത്ത്, എന്താണ് ഫിത്തനത്ത്? കുഴപ്പം. ഫിത്തനത്ത് ഫിത്തൻ കുഴപ്പം ജമാണ് അല്ലേ, ഫിത്തനത്ത് എന്നുള്ളതിന്റെ ജമാണ് ഫിത്തൻ അല്ലേ. എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഈ രാത്രി ഇറക്കപ്പെട്ടിരിക്കുന്നത്. വമാദാ ഫുതിഹ മിനൽ ഖസായിൻ, ഖജനാവുകളിൽ നിന്ന് എത്രയാണ് ഈ രാത്രി തുറക്കപ്പെട്ടിരിക്കുന്നത്. ഖജനാവുകളിൽ നിന്ന് റഹ്മത്തിന്റെ ഖജനാവുകളാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഫിത്തനത്ത്, അതായത് അദാബ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അയക്കതു സവാഹിബാത്തിൽ ഹുജർ, സവാഹിബാത്തിൽ ഹുജർ, ഹുജറത്ത് എന്ന് പറഞ്ഞാൽ ഹുജറത്ത് റൂം, ഹുജറത്ത് റൂം മുറി. ഹുജർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജംആണ്, ബഹുവചനം. അപ്പോൾ ഹുജർ എന്ന് പറയുമ്പോൾ മുറികൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വാസസ്ഥലം അല്ലെങ്കിൽ വീടുകൾ. സവാഹിബാത്തിൽ ഹുജർ എന്ന് പറയുമ്പം ആ വാസസ്ഥലങ്ങളിലെ ആളുകൾ, അതാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അയക്കതു, അവരെ ഉണർത്തുക. സവാഹിബാത്തിൽ ഹുജർ, ഉണർത്തുക ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ. ഫറുബ്ബ കാസിയത്തിൻ ഫി ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ, ഈ ദുനിയാവിൽ കാസിയത്ത്, കാസിയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചവർ അല്ലേ, ദുനിയാവിൽ വസ്ത്രം ധരിച്ച എത്രയെത്ര ആളുകളാണ്. റുബ എന്ന് പറഞ്ഞാൽ എത്രയെത്ര, അധികരിച്ച് കാണിക്കുന്നതിനാണ്. റുബ ഇത്രയെത്ര ആളുകളാണ് അധികരിച്ച് കാണിക്കുന്നത്, തക്സീർ കാണിക്കുന്നതിനാണ്. ഫി ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ, ആഹ്റത്തിൽ, പരലോകത്ത്, മരണാനന്തര ജീവിതത്തിൽ, പരലോകത്ത് നഗ്നരായിരിക്കുന്നു. ആര്യത്ത് അപ്പൊ കസ എന്ന് പറഞ്ഞാൽ എന്താണ്? കസ ധരിച്ചു അല്ലേ, ധരിച്ചു, വസ്ത്രം ധരിക്കുന്നതിനെ കസ എന്ന് പറയുന്നത്. നമ്മള് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, വസ്ത്രം ധരിച്ചാൽ ചൊല്ലുന്ന ഒരു ദുആ, ഒരു ദിക്ർ എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അതെനിക്ക് നൽകിയുവ, എന്റെ വക്കിൽ നിന്നുള്ളൊരു അധ്വാനമോ എന്റെ വക്കിൽ നിന്നുള്ളൊരു ശക്തിയോ കൂടാതെ അള്ളാഹു മാത്രമാണ് എനിക്ക് ഇത് നൽകിയത് അല്ലേ. അപ്പൊ അത് അള്ളാഹുവിനെ സ്തുതിച്ച് പറയാം. ഭക്ഷണം കഴിച്ചാൽ ഇതേപോലെ ഒരു ദുആ, ഒരു ദിക്റുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അത്വമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇതേപോലെ അൽഹംദുലില്ലാഹില്ലദി അത്വമനി ഹാദാ, കസാനി ഹാദാ എന്നുള്ളതിന് പകരം അത്വമനി, കസാനി എന്നെ ധരിപ്പിച്ച, അത്വമനി എന്നെ ഭക്ഷിപ്പിച്ച. അല്ലേ, ഇനി അടുത്ത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫത്വഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, قوله باب العلم, باب العلم ان تعليم العلم بالليل والعلت تقدم انها وعل واراد المصنف التنبيه على ان النهي عن الحديث بعد العشاء مخصوص بما لا يكون في الخير تعليم العلم രാത്രി علم അധ്യാപനം രാത്രി علم പറഞ്ഞു കൊടുക്കുന്ന സംബന്ധിച്ച് അല്ലെ വഅള് ഉപദേശിക്കുന്ന സംബന്ധിച്ച് പറയുന്ന ബാബ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ മുസന്നിഫ്. മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം രചിച്ചതാരാണ്? ബുഖാരി, ഇമാം ബുഖാരിയാണ് അല്ലേ. അതാണ് സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ സഹീഹാണ്, ഹദീസ് ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബുഖാരി ഇമാം ഉദ്ദേശിച്ചത് അത്തംബീഹ്, ഉണർത്തലാണ്. എന്ത്? അലാ അന്നന്നഹ്യ അലൽ ഹദീസി ബഅദൽ ഇശാ, ഇശാന് ശേഷം, ഇഷ നിസ്കരിച്ച ശേഷം സംസാരിക്കുന്നത് അത് സംബന്ധിച്ച വിരോധനം, നിരോധനം, അത് സംബന്ധിച്ച വിരോധം അല്ലെങ്കിൽ നിരോധനം, പ്രൊഹിബിഷൻ,
അത് മഖ്സൂസും ബിമാലായക്കൂന ഫിൽ ഖൈർ, നന്മയില്ലാത്ത കാര്യങ്ങളല്ല, നന്മയില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ച് ചൊറ പറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്ത്? അത് നിരോധിക്കപ്പെട്ടതാണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. പക്ഷേ നന്മയുള്ള കാര്യങ്ങളിൽ, നന്മയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ, ഇഷാക്ക് ശേഷവും സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കൽ കൂടിയാണ് ഈ ഹെഡിങ് തലക്കെട്ട് നൽകിയതിലൂടെ ഉദ്ദേശമെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അലൈഹി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കി. ഇനി ഖൗലുഹു സുബ്ഹാനല്ലാഹ് മാദാ മാ ഇസ്തഫ് ഇസ്തിഫ്ഹാമിയത്തുൻ മുതലമ്മിനത്തുൻ ലിമഅന തഅജ്ജുബി വത്തഖ്ലീം. ഇനി മാ എന്നുള്ളതിൽ മാ ഇസ്തിഫ്ഹാമിൻ്റെ മാനയാണ്, ഇനി അർത്ഥത്തിലുള്ളതാണ്. ഇനി അതുകൂടാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തലമ്മിനത്തുൻ ലിമഅന തഅജ്ജുബി വത്തഖ്ലീം. തഅദീം, അതിൻ്റെ വണ്ണം വലിപ്പം, അതിന് തഅജ്ജുബ് അജബ് അത്ഭുതം കൂറുന്നത്, ആശ്ചര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആണ് സുബ്ഹാനല്ലാഹ്. ആശ്ചര്യകരമായ ഒരു കാര്യം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ് അല്ലാഹു പരിശുദ്ധൻ, എന്താ പറയാ സുബ്ഹാനല്ലാഹ് എന്ന് തന്നെ പറയാം. തസ്ബീഹ് അല്ലേ, തസ്ബീഹ്. വഅബ്ബർ അനി റഹ്മത്തി ബിൽ ഖസാഇൻ. ഇനി ഖസാഇൻ എന്നുള്ള ഉദ്ദേശം ഇവിടെ റഹ്മത്താണ്. ഖസാഇൻ ഖജനാവുകൾ, എന്തിൻ്റെ ഖജനാവുകളാണ്? റഹ്മത്തിൻ്റെ ഖജനാവുകൾ. എത്രയെത്ര ഖജനാവുകളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത് ഈ രാത്രി. കഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ ഖസാഇനു റഹ്മത്തി റബ്ബിക്, നിന്റെ നാഥന്റെ റഹ്മത്തിന്റെ ഖജാനകൾ എന്ന്. ഖസാനത്ത് എന്ന് പറയുന്നത് ഖജനാവ്, ഖജനാവ് എന്നുള്ള മലയാള പദം ഖസാന എന്ന അറബി പദത്തിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഖസാഇൻ എന്നാണ് അതിന്റെ ബഹുവചന രൂപം, ഖജനാവുകൾ എന്നർത്ഥം. വഅനിൽ അദാബി ഫിൽ ഫിത ബിൽ ഫിതൻ ലിഅന്നഹ അസ്ബാബുഹു. ഇനി അദാബിനെ സൂചിപ്പിക്കാൻ ഫിത്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഫിത്തനകൾ, കാരണം ഈ ഫിത്തനകളാണ് എന്ത് അദാബിന് കാരണം. ഫിത്തനകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശിക്ഷക്ക് കാരണം അല്ലേ. ഫിത്തനകൾ, ഫിത്തൻ അതാണ് എന്തിന് കാരണം? അദാബ് പണിഷ്മെന്റ്, അദാബിന് ശിക്ഷ ഇറങ്ങുന്നതിന് കാരണം. ഈ അന്ന അസ്ബാബുഹു, അതിന്റെ കാരണം അതാണ്, കാരണങ്ങൾ. സബബ് ജമ്മ് അസ്ബാബ്, സബബ് എന്ന് പറഞ്ഞാല് കാരണം. ഇനി ഖസാഇനു റഹ്മത്തി റബ്ബിക് എന്ന് അല്ലാഹു ഉപയോഗിച്ചത് ഏതായത്തിലാണ്? സൂറത്തുൽ ഇസ്റാ 100-ാമത്തെ ആയത്തിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി ഇദല്ലംസക്തും ഖശ്യതൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറാ. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ലോ അന്തം തംലിക്കൂന ഖസാഇന റഹ്മത റബ്ബി, റഹ്മത റഹ്മത്തി റബ്ബി, എൻ്റെ നാഥൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവുകൾ നിങ്ങൾ ഉടമപ്പെടുത്തുകയായിരുന്നു എങ്കിൽ, ഇതൻ എങ്കിൽ, ല അംസക്തും, നിങ്ങൾ അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ആയിരിക്കും? നിങ്ങളത് അംസക്ക പിടിച്ചു വെക്കും, അംസക്ക നിങ്ങളത് പിടിച്ചു വെക്കുമായിരുന്നു. എന്ത്? ആർക്കും കൊടുക്കാതെ ഖജനാവുകൾ നിങ്ങളുടെ പക്കലായിരുന്നുവെങ്കിൽ നിങ്ങൾ അത് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുമായിരുന്നു. ഖശ്യതൽ ഇൻഫാഖ്, ഇൻഫാഖ് അംഫഖ ചെലവഴിച്ചു, ഇൻഫാഖ് അംഫഖ യുൻഫിഖു ഇൻഫാഖ് ചെലവഴിക്കൽ. അപ്പം ചെലവഴിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആ സമ്പത്ത് പിടിച്ചു വെക്കുമായിരുന്നു, പിശുക്ക് കാണിക്കുമായിരുന്നു, നിങ്ങൾ ലുബ്ധ കാണിക്കുമായിരുന്നു. കാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ ലുബ്ധനായിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ അവിടെ ഖസാഇന റഹ്മത്തി റബ്ബി എന്ന് ഉപയോഗിച്ചു അല്ലേ. എന്താണ്? നിന്റെ നാഥന്റെ റഹ്മത്തിന്റെ ഖജാനകൾ. അപ്പം ഇവിടെ ഖജാന കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് റഹ്മത്ത് ആണ് എന്നാണ് മനസ്സിലായത്. വലിൽ കുഷ്മിഹനി, കുഷ്മിഹനിയുടെ റിപ്പോർട്ടിൽ അൻസലല്ലാഹു ബി ദുഹാരിൽ ഫായിൽ, ഫായിലിനെ വെളിവാക്കിക്കൊണ്ട്, കർത്താവാണ് ഫായിൽ എന്ന് പറയുന്നത്, ഒരു ക്രിയ ചെയ്ത ആളാണ് കർത്താവ് അല്ലേ, സബ്ജക്റ്റ്, അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഫായിൽ കേട്ടോ. അപ്പോൾ അൻസലല്ലാഹു എന്ന് പറയുമ്പോൾ അൻസല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇറക്കി, ഡിസെൻഡഡ്, ഇറക്കി. അള്ളാഹു ആരിറക്കി? അള്ളാഹു ഇറക്കി. അപ്പൊ ആരാണ് ഫായിൽ? അള്ളാഹു. അൻസല എന്താണ്? ഫിഅൽ മാദി. അപ്പൊ അൻസലല്ലാഹു, അപ്പൊ ഇളഹാറിൽ ഫായിൽ, ഫായിലിനെ വ്യക്തമാക്കിക്കൊണ്ട്. വൽ മുറാദു ബിൽ ഇൻസാലി ഇഖ്ലാബുൽ മലായികത്തി ബിൽ അംറിൽ മഖ്ദൂർ. ഇനി ഇവിടെ എന്താണ് ഇൻസാല്, ഇറക്കുക എന്ന് പറഞ്ഞത്, ഡിസെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞല്ലേ, ഈ ഇറങ്ങുക എന്നത് എന്താണ്? അവിടെ മലക്കുകളെ അറിയിക്കലാണ്. എന്ത്? ബിൽ അംറിൽ മഖ്ദൂർ, കണക്കാക്കപ്പെട്ട, അള്ളാഹു നേരത്തെ കണക്കാക്കിയ കാര്യങ്ങൾ മലക്കുകളെ അറിയിക്കുക. ഇന്നാലിന്ന് സംഭവിക്കാറുണ്ട് ഭൂമിയിൽ, അല്ലെങ്കിൽ ദുനിയാവിൽ ഇന്നാലിന്ന് ഇന്ന് ഇന്ന് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ സംഭവിക്കും, ഇങ്ങനെ
മലക്കുകളെ അള്ളാഹു അറിയിക്കുന്നതാണ് അവിടെ ഉദ്ദേശ്യം. അതാണ് ഇൻസാരി കൊണ്ട് ഇവിടെ ഉദ്ദേശം. ഔ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹിയ ഇലൈഹി ഫീ നൗമിഹി ദാക ബിമാ സയഖൂ ബഅദുഹു മിനൽ ഫിത്നി ഫഅബറ അൻഹു ബിൽ ഇൻസാൻ. നീ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഊഹിയ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയേ നൽകപ്പെട്ടു. എന്ത്? ഫീ നൗമിഹി, നബിയുടെ നൗമ് ഉറക്കം, ഉറക്ക സമയത്ത്. ദാക അക്കാര്യം, അതായത് ഇനി എന്തെല്ലാം ഫിത്നകൾ ഇറങ്ങുന്നു, ഇനി വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം റഹ്മത്തുകൾ, റഹ്മത്തിൻ്റെ ഖസാനകൾ തുറക്കപ്പെടുന്നു എന്നുള്ള കാര്യം. ഫിത്ന, ഇവിടെ ഫിത്നൻ്റെ കാര്യം, ഫിത്ന എന്തെല്ലാം ഫിത്നകൾ ഇറങ്ങുന്നു അതിനുശേഷം, ആ ദിവസത്തിന് ശേഷം വരാൻ പോകുന്ന ഫിത്നകൾ എന്ന്. ഇൻസാൽ, അപ്പോൾ അവിടെ ഇൻസാൽ കൊണ്ട് ഉദ്ദേശം, ഹദീസിൽ ഇൻസാൽ എന്ന് കൊണ്ട് ഉദ്ദേശം, ഉൻസില എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഇതാണ്. ഇത് രണ്ടിൽ ഒരു രൂപം ആയിരിക്കാം എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ നബി ഉറക്കത്തു നിന്ന് എണീറ്റപ്പോഴാണെന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ നബിക്ക് ഒരു വഹയ കിട്ടിക്കാണും, അതനുസരിച്ച് നബി പറഞ്ഞത് ആയിരിക്കാം എന്നുള്ളതാണ്. സവാഹിബുൽ ഹുജർ എന്ന് പറഞ്ഞപ്പോൾ, ഹുജർ എന്ന് പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഉദ്ദേശമാണ് സവാഹിബുൽ ഹുജർ എന്ന് പറഞ്ഞത്. ഇനി അവിടെ സവാഹിബുൽ ഹുജർ ബിദമ്മിൽ ഹായ വസത്തിൽ ജീമി ജം ഹുജറത്തിൽ ഒക്കെ നമ്മൾ പറഞ്ഞു. വഹിയ മനാസിലു അസ്വാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ. മൻസിലും ജമ്മ് മനാസിൽ പറയണം, മനാസിൽ കേട്ടോ, ആ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ ഉള്ളവർ, ഭാര്യമാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. وإنما خصهن بالإيقاظ لأنهن الحاضرات حينئذ أو من باب ابدأ بنفسك ثم بمن تعول. എന്താണ്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഭാര്യമാരെ പ്രത്യേകം പറഞ്ഞു ഈ വിളിച്ചു കൊടുത്തുന്ന കാര്യം? കാരണം അവർ ആ സമയത്ത് അവരായിരിക്കാം അവിടെ ഹാജറുള്ളത്. അവരെ അവിടെ ഹാജറുള്ളവർ എന്ന അർത്ഥത്തിൽ അവരോട് ആദ്യം സംസാരിച്ചു. ഔ മിൻ ബാബി ഇബ്ദാ ബിനഫ്സിക് സുമ്മ ബിമൻ തഅവൽ, അല്ലെങ്കിൽ ഒരു ഹദീസിലുണ്ട് ഇബ്ദാ ബിനഫ്സിക്, നിന്റെ നഫ്സ് കൊണ്ട് തുടങ്ങൂ, സ്വയം സ്വന്തം കൊണ്ട് തുടങ്ങൂ, സുമ്മ ബിമൻ തഅവൽ, പിന്നെ നീ നിന്റെ ആശ്രിതർക്ക് ആശ്രിതരുമായി. അപ്പം സദഖ നൽകുന്നത് അതേ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അത് സ്വന്തത്തിൽ തുടങ്ങുക, പിന്നെ സ്വന്തം അഹ്ലിനോട് പറയുക. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നതൊക്കെ സ്വന്തത്തിൽ തുടങ്ങി പിന്നെ അഹ്ലിനോട് പറയാം. അപ്പം ആ അർത്ഥത്തിലാകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ രാത്രി ഉണർത്തിയിട്ട് നിസ്കരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. വാഷാറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഇലാ മൂജിബി ഇസ്തിഖാലി അസ്വാജിഹി ഐ യംബഗീ ലഹുന്ന അല്ലാ യതഗാഫൽന അനിൽ ഇബാദതി വയഅതമിദ്ന അലാ കൗനിഹിന്ന അസ്വാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ വില ചൂണ്ടുന്നത്. അഷാറ എന്താണ്? ബിദാലിക് ഇലാ മൂജിബി ഇസ്തിഖാലി അസ്വാജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉണർത്തുന്നതിൻ്റെ നിർബന്ധം എന്താണ് കാര്യം? ഐ യംബഗീ ലഹുന്ന, കാരണം അവർക്ക് നിർബന്ധമാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ്. അല്ലാ യതഗാഫല അനിൽ ഇബാദത്ത്, ഇബാദത്തിൽ നിന്ന് അവർ അശ്രദ്ധരാവാതിരിക്കൽ. വയ ഉത്തമിദിന, അവർ അതിനുവേണ്ടി കരുതിക്കൂട്ടി ഒരുങ്ങണം, അതിനുവേണ്ടി ഒരുങ്ങണം. എന്ത്? ഇബാദത്തിന് വേണ്ടി രാത്രി, രാത്രിയിലും. അലാ കൗനിഹിന്ന അസ്വാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആയതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പങ്കാളികളാണ്, ആ നിലക്ക് അവർ കൂടുതൽ അക്കാര്യത്തിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്നതുകൊണ്ടാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇതിലേക്ക് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളർച്ചുണർത്തുന്ന കാര്യം. ഇനി വഫിൽ ഹദീസി ജവാസു ഖൗലിൻ നബി ജവാസു ഖൗലി സുബ്ഹാനല്ലാഹ് ഇൻദ തഅജ്ജുബ് വനദബിയതു ദിക്രില്ലാഹി ബഅദൽ ഇസ്തിഖാം وإقام الرجل أهله بالليل للعبادة لا سيما عند آية تحدث وسيأتي بقية الكلام على هذا الحديث في كتاب الفتن إن شاء الله تعالى. ني حديث سوجي بكنا ما تركا لهم سبحان الله عند بريل تعجب إن سميت هذا ده أنا بدني هذا تعجب تعجب عجب آية قارم أكبر غير ما يري أشتري غير ما يري قارم قارم سبحان الله الله عند برش ديه وعجتر الله عند برش ديه وعجتر ഉറക്കിൽ നിന്ന് ഉണർന്ന് എണീക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കൽ അതിൻ്റെ ഉത്തമം, അത് ആണ് ഉത്തമം, അത് ഇവിടെ സൂചിപ്പിക്കുന്നു.
അല്ലേ, അത് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുകയാണല്ലോ അവിടെ. ഈ ഉറക്കിൽ നിന്ന് വരുമ്പോൾ ചൊല്ലുന്ന ഒരു പ്രത്യേക ദിക്റുണ്ട്, എന്താണ്? അൽഹംദുലില്ലാഹി അല്ലദി നമ്മെ ജീവിപ്പിച്ച, ഞങ്ങളെ മരിപ്പിച്ച ശേഷം അവനിലേക്കാണ് മടക്കം, ഞങ്ങളുടെ മടക്കം അവനിലേക്കാണ്. എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കണം. പുരുഷൻ തൻ്റെ അഹിലിനെ, തൻ്റെ വീട്ടുകാരെ വിളിച്ചുണർത്തൽ, അതിൻ്റെ പ്രാധാന്യവും ഇത് സൂചിപ്പിക്കുന്നു ഈ ഹദീസ്. ലിൽ ബില്ലൈൽ, രാത്രി. ലിൽ ഇബാദത്തി, എന്തിനു വേണ്ടി? ആരാധനയ്ക്ക്, ഇബാദത്തിന് വേണ്ടി വിളിച്ചുണർത്തൽ. ലാ സിയമ ഇന്ദ ആയത്തിൻ തഹ്ദുസ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ചില ദൃഷ്ടാന്തങ്ങൾ കാണും, എന്തെങ്കിലും ചില പ്രത്യേക സംഭവം ഉണ്ടാകും, അല്ലെങ്കിലും അതെ കേട്ടോ. ലാ സിയമ എന്ന് പറഞ്ഞ അർത്ഥം പ്രത്യേകിച്ച് എന്നാണ് ഈ അർത്ഥം. അടുത്ത് ഇനി അത് വീണ്ടും പിന്നെ ഇത് തുറന്ന് വരുന്നുണ്ട് എന്നാണ് പിന്നെ പറഞ്ഞത്. ഇനി അടുത്ത് ഉമ്മു സലമ ഹിയ ഉമ്മുൽ മുഅ്മിനീൻ. ഉമ്മു സലമ ആരാണ്? ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബിയുടെ ഭാര്യമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഒരാളാണ് ഉമ്മുൽ മുഅ്മിനീൻ. വക്കാനത്ത് തിൽക്കൽ ലൈലത്തു ലൈലത്തഹ, ആ രാത്രി അവർ അവരുടെ രാത്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നിലധികം ഭാര്യമാരുള്ളവർ എന്താണ്, ഒരു രാത്രി ഒരു ഭാര്യയുടെ വീട്ടിലാണെങ്കിൽ അടുത്ത രാത്രി മറ്റൊരു മറ്റേ ഭാര്യയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ ടേൺ അനുസരിച്ചാണ് പോകുക. അപ്പം നീതി പാലിക്കണം ഭാര്യമാർക്കിടയിൽ എല്ലാ കാര്യത്തിലും, അല്ലാതെ ഒരു ഭാര്യയുടെ വീട്ടിൽ മാത്രം കൂടിയാൽ പറ്റില്ല. അപ്പോൾ ആ രാത്രി ആരുടെ രാത്രിയായിരുന്നു? ഉമ്മു സലമയുടെ രാത്രിയായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു അന്ന് നബി എന്നർത്ഥം, മനസ്സിലായില്ലേ. വഫിൽ ഹദീസി ഇസ്തിഹ്ബാബുൽ ഇസ്രായീല സ്വലാത്തി ഇൻദ ഖശ്യതി ശർ. ഇനി ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം, കമാ ഖാല തആല വസ്തഈനു ബിസ്സബ്രി വസ്സല. ഇനി ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം എന്താണ്? ഇസ്തിഹ്ബാബുൽ ഇസ്രായീല സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് ഇസ്രാ, അസ്രാ എന്നാല് കുതിക്കുക അല്ലെങ്കിൽ ഉളരുക, നമസ്കാരത്തിലേക്ക് ഉളരുക. എന്ത്? ഇൻദ ഖശ്യതി ശർ. ശർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മ. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശരിയാണ്, ഭയം. അപ്പം ഷെറ്, തിന്മ ഭയക്കുന്ന സന്ദർഭങ്ങളിൽ നമസ്കാരത്തിലേക്ക് ഉളരൽ. പ്രത്യേകിച്ച് അഞ്ചു നേരത്തെ നിസ്കാരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അഞ്ചു നേരത്തെ നിസ്കാരം എന്നുള്ളതല്ല, അതെന്തായാലും നിർബന്ധമാണല്ലോ. അതല്ല, പ്രത്യേക സുന്നത്ത് നിസ്കാരങ്ങളും മാത്രമല്ല, എന്തെങ്കിലും തിന്മ ഭയക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗം നിസ്കാരത്തിലേക്ക് ഉളരുക, അങ്ങനെ അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ്. കമാ ഖാലത അല്ലാഹു പറഞ്ഞ പോലെ വസ്തഈനു ബിസ്സബ്രി വസ്സലാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ നമ്മൾ സൂറത്തുൽ ബഖറയിൽ 45-46 അനുസരണം 46-ാമത്തെ ആയത്തും പഠിച്ചിട്ടുണ്ട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിന്റെ സഹായം തേടുക. നമസ്കാരം ഭക്തന്മാർക്കല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാകുന്നു. തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരല്ലാത്തവർക്ക് നിങ്ങൾ ക്ഷമ കൊണ്ട് അല്ലെങ്കിൽ സഹനം കൊണ്ട് നിസ്കാരം കൊണ്ടും നിസ്കാരം മുഖേനയും ക്ഷമ മുഖേനയും അള്ളാഹുവിനോട് സഹായം തേടുക. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായ തേട്ടമാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഈ വാക്യം കൊണ്ടു കരാർ ചെയ്തോരെ കേൾക്കുവീൻ എന്നൊക്കെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ. എന്താണ്? ഇയ്യാക നഅബുദു എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അല്ലേ. അപ്പൊ വസ്തഈനു എന്ന് അള്ളാഹു പറയാണ്, കൽപ്പിക്കണം അള്ളാഹു എന്ത്? ബിസ്സബ്രി വസ്സലാ,
ക്ഷമ സഹനം കൊണ്ടും ക്ഷമ നിസ്കാരം കൊണ്ടും സ്വലാ കൊണ്ടും അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുക, ഇസ്തിആനത്ത് ചെയ്യുക എന്ന്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ നിസ്യമാ നിസ്കാർ ലകബീറത്തുൻ. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ആർക്ക് ഒരു വലിയ പ്രശ്നം. അത് തീർന്നിട്ടെങ്കിൽ നിസ്കരിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ ചെറുകറി അല്ലേ, ഇത് നിസ്കരിച്ചിട്ടുമില്ല, ഇഷാ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. അതൊരു എന്തോ ഒരു വിഷമമുള്ള കാര്യം പോലെ, ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയഭക്തി ഖുശൂഉ ഉള്ളവർക്ക് ഒഴികെ. എങ്ങനെയുള്ള ഈ ഭയഭക്തിയുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്? അല്ലദീന യദുന്നൂൻ, അവർ വിചാരിക്കുന്നു, എന്ത് അവർക്ക് ബോധമുണ്ട്, എന്ത് അന്നഹും നിശ്ചയം അവർ മുലാഖൂ റബ്ബിഹിം, അവരുടെ നാഥനെ കണ്ടുമുട്ടുമെന്ന് അവർക്ക് എന്തുണ്ട്, ഉള്ളിൽ ബോധമുണ്ട്, വന്ന് അവർക്കുണ്ട്, എന്ത് മുലാഖു റബ്ബി വന്നഹും നിശ്ചയം അവർ ഇലൈഹി അവനിലേക്ക്, ആരിലേക്ക്, അള്ളാഹുലേക്ക് റാജിഊൻ മടങ്ങുന്നവരാണ് അല്ലേ. ഒരാ ഒരു മുസീബത്ത് നേരിട്ടാൽ, ഒരാൾ മരിച്ചാൽ, മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ നമ്മൾ എന്താ ചൊല്ലും, ഇന്നാലില്ലാഹി നിശ്ചയം നാം അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, വഇന്നാ നിശ്ചയം നാം ഇലൈഹി അവനിലേക്ക് റാജിഊൻ മടങ്ങുന്നവരാണ് അല്ലേ എന്ന് നമ്മൾ ചൊല്ലും. അപ്പോ വക്കാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസ്സ ഇദാ ഹസ്സ ബിഹി അംറുൻ ഫസിഅ ഇലാ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിഷമം നേരിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്താണ്? ഫസിഅ ഇലാ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നിസ്കാരത്തിലേക്ക് ഉളരും, കാരണം നബിക്ക് അറിയാം അല്ലാഹു സഹായിക്കുന്നു, നിസ്കരിച്ച ദുആ ചെയ്ത അല്ലാഹു സഹായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, നമുക്കോ? നമുക്കറിയാം, നമുക്ക് വിഷമമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യാമെന്നാണ്. എന്താ ചെയ്യേണ്ടത്? നിസ്കരിച്ച് വേഗം ഉദുവ എടുത്തിട്ട് സാവകാശം സമാധാനത്തോടു കൂടി ഉദുവ എടുത്ത് അള്ളാഹുവിന് വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിച്ച ശേഷം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരും അല്ല. ആര് മുഖേന നമുക്ക് സഹായം ലഭിച്ചാലും, സൃഷ്ടികളിൽ നിന്ന് ആരിൽ നിന്ന് സഹായം ലഭിച്ചാലും യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വഅമറ മൻ റആ ഫീ മനാമിഹി മാ യക്റഹു അൻ യുസല്ലാ. ഇനി ആരെങ്കിലും സ്വപ്നത്തിൽ, മനാമ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ അവന് വിഷമമുള്ള അല്ലെങ്കിൽ അവൻ വെറുക്കുന്ന, അവന് ഇഷ്ടമില്ലാത്ത, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും സീൻ എന്തെങ്കിലും കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു എന്ത്? അൻ യുസല്ലാ, നിസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു. ഒരാൾ ഉറക്കത്തിൽ എന്തെങ്കിലും കണ്ടു, സ്വപ്നം കണ്ടിട്ട് പേടിച്ചു, സ്വപ്നം കണ്ട് വിഷമിച്ചു, അപ്പൊ എന്താ ചെയ്യാ? എന്താ നിസ്കരിക്കാനാണ് അവർ കൽപ്പിച്ചിരുന്നത്. എന്താണ് കൽപ്പിച്ചിരുന്നത്? അയ്യോ സല്ല, അവൻ അള്ളാഹുവിനെ നിസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു. ഇനി അത് സംബന്ധിച്ച് വീണ്ടും തുടർന്ന് വരുന്നുണ്ടല്ല. ഇനി മഹൂലത്തായിട്ടുള്ള അഷ്യാജമാണ് അഷ്യ വസ്തുക്കൾ, അതായത് അത്ഭുതം തോന്നിക്കുന്ന ആശ്ചര്യകരമായിട്ടുള്ള സംഭവങ്ങൾ കണ്ടാൽ, ആശ്ചര്യകരമായിട്ടുള്ള വസ്തുക്കൾ കണ്ടാൽ, തസ്ബീഹ് ചൊല്ലൽ സംബന്ധിച്ചും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. വഫീഹി തഹ്ദീറുൽ ആലിമി മൻ യഖുദു അൻഹു മിൻ കുല്ലി ഷൈഇൻ യതവഖഉ ഹുസൂലുഹു വൽ ഇർഷാദു ഇലാ മാ യദ്ഫഉ ദാലികൽ മഹ്ദൂർ വല്ലാഹു അലം. ഇനി ഈ ഹദീസിലുള്ള മറ്റൊരു കാര്യം, തഹ്ദീറുൽ ആലിം, ഹദ്ദറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകി എന്നർത്ഥം. തഹ്ദീർ, ഹദ്ദറ യുഹദ്ദിറു തഹ്ദീർ, മുന്നറിയിപ്പ് നൽകി. അപ്പൊ ആലിം മുന്നറിയിപ്പ് നൽകണം, എന്ത് ഇങ്ങനെ എന്തെങ്കിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലും നാശം സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭിക്കുമ്പോൾ ആലിം എന്ത് ചെയ്യണം? മുന്നറിയിപ്പ് നൽകണം. വൽ ഇർഷാദു ഇലാ മാ യദ്ഫഉ ദാലികൽ മഹ്ദൂർ, എന്താണ് ഈ മുന്നറിയിപ്പ് നൽകപ്പെട്ട ഫിത്ന, സംഗതി, നാശം, കുഴപ്പം എന്താണോ അത് തടയുന്നതിന്, അത് തടയുന്നതിന് സഹായകമായിട്ടുള്ള ഇർഷാദ്, അതിനുള്ള ഗൈഡൻസ്, ഡയറക്ഷൻ ആര് നൽകണം? ആലിം, അറിവുള്ളവൻ നൽകണം. അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. വല്ലാഹു ആലം, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.